ശംസികായിക്കുക, സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനം സമാപിച്ചു. ബഹുമാനപ്പെട്ട നോബിൾ അച്ഛനും അതേപോലെ തന്നെ യു കെ എന്നുള്ള സന്നിച്ചേട്ടനും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരും എല്ലാവരും ടീമിലുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ യാത്രാ ക്രമീകരണങ്ങളിലാണ്. എല്ലാവരും തന്നെ തിരിച്ച് യാത്ര പുറപ്പെട്ടു, ഞാനും പുറപ്പെടുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ പ്രാർത്ഥനയ്ക്കെല്ലാം പ്രത്യേകം നന്ദി കേട്ടോ. വലിയൊരു കൂട്ടായ്മയും സ്നേഹമാണ് വാസ്തവത്തിൽ നിങ്ങൾക്കിത് നേരിട്ട് കേൾക്കുമ്പോൾ ഒരു തന്നെ, പക്ഷേ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, പക്ഷെ ഞാനത് മനസ്സിൽ കാണുകയാണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയം, നിങ്ങൾ നിന്ദിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്ദിക്കപ്പെടാൻ പല കാരണങ്ങളുണ്ട്. എന്നാലും ഈ ഒരു കാര്യം മൂലം നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്ന് ചേട്ടാ ചേച്ചി വിഷമിക്കണ്ട. ജെറമിയ പ്രവചനം 20:8 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം എനിക്ക് ഇടപെടാത്ത അപമാനത്തിന് നിന്ദയ്ക്കു എല്ലാത്തിനും കാരണമായിട്ട് തീർന്നു. ജെറമിയ പറയാം, ഇടപെടാത്ത നിന്ദനത്തിന് കാരണമായിട്ട് തീർന്നു, അപമാനത്തിന് കാരണമായിട്ട് തീർന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. അതായത്, നീ ഇപ്പോൾ ശരിക്കും എന്താ പറയണത്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളാണ്. അല്ലാന്നുണ്ടെങ്കിൽ നീ എന്താണ്, എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്ന ഒരാളാണ്. അല്ല എന്നുണ്ടെങ്കിൽ നീ ഞായറാഴ്ച ഒരു ജോലിയും ചെയ്യില്ലാത്ത ഒരാളാണ്, ശരിക്കും നല്ല കൃപ ജീവിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നീ ചെറുതായിട്ട് വചന ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒരാളാണ്. അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരുപാട് മനുഷ്യർ ചിലപ്പോൾ നിന്നിക്കും, വേറെ പണിയില്ലേ, അങ്ങനെ ഒക്കെ പറഞ്ഞ് ഒരുപാട് നിന്ന. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നീ നല്ല പ്രേമത്തിലും ചീത്ത കൂട്ടുകളിൽ നിന്ന് വിടാൻ നല്ല വിശുദ്ധിയിലും കൃപയിൽ നിന്നിരിക്കുന്ന ഒരു കൊച്ചായിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ നിന്നെക്കുറിച്ച് പറയും, പല കമൻറ്റുകളും പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേയധികം പേര് കമൻറ്റുകളും നിന്നയും അപമാനമൊക്കെ കേൾക്കുമ്പോൾ തകർന്ന് ഈ ഭൂരിപക്ഷത്തിന് കൂടെ തിന്മയ്ക്ക് പോകുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്ന് നീ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി പോകുന്ന, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ബാക്കി ഒരാളും നിന്നെ സപ്പോ പ്രാർത്ഥന കഴിഞ്ഞ് എത്തി അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷമിക്കരുത്. ഇത് കർത്താവിൻ്റെ വചനം, അത് നമുക്ക് അത്രയില്ലോ. ജെറമിയയ്ക്ക് ഇടപെടാത്ത നിന്ദനത്തിന് നമുക്ക് എന്തായാലും ഇടപെട്ടുള്ള നിന്ദനല്ലേ ഉള്ളൂ, കണ്ടിന്യൂസ് നിന്ദനമില്ലല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇടപെടാത്ത നിന്ദനത്തിന് കാരണമായി തീരട്ടെ എന്നാണ് ശരിക്കും പ്രാർത്ഥിക്കുന്നത്. പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം അപ്പസ്തോലന്മാർ കർത്താവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ, നിന്ന് സഹിക്കാൻ യോഗ്യത ലഭിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയത്. നമ്മൾ വചനം പാലിക്കണ്ടേ? ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വളരെ ശക്തമായിട്ട് ചില കാര്യങ്ങൾ ചിലർ പ്രവേശിച്ചിട്ടുണ്ടാവും. അതൊരു സ്ഥിരമായിട്ടിരിക്കട്ടെ കർത്താവ്, മാറ്റപ്പെടാതിരിക്കട്ടെ കർത്താവ്, കൃപ കൊണ്ട് ഇവരെ നിറയ്ക്കണ കർത്താവ്. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ കർത്താവെ മാർപ്പാപ്പയുടെ കൂട്ടായ്മയിൽ, മെത്രാ സംഘത്തിൻ്റെ കൂട്ടായ്മയിൽ ആശീർവദിക്കും. ഇവരെ യേശു നാമത്തിൽ വിട്ടുവിക്കുന്ന കർത്താവ്, കൃപ നിറയട്ടെ കർത്താവ്, അഭിഷേകം കൊടുക്കുക ദയവുള്ളതാണ് കർത്താവ്, രോഗികളെ സുഖപ്പെടുത്തണ കർത്താവ്, ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.